എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചോറിന് പറ്റിയ ഒരു കറി ഉണ്ടാക്കാം. ഇത് കപ്പ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാറിനോ രസത്തിനോ പുളിശ്ശേരിക്കോ ഒക്കെ പകരം നമുക്ക് ചോറിൽ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണിത്. കപ്പ ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചോറിന് മാത്രമല്ല കഞ്ഞിക്കും ഇത് നല്ലൊരു ടേസ്റ്റി കറിയാണ്. അതിലേക്കിട്ട് ഒരു കപ്പ ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം അതൊന്ന് വേവിക്കണം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇത് വളരെ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ മുറിച്ച് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നടുക്ക് കപ്പയുടെ നടുവിലായിട്ട് ഒരു നാര് ഉണ്ടാവും. അതെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം വേണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ ഇത് കറിയിൽ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും ഈ നാരും കൂടി ഇട്ട് അരിഞ്ഞു വെച്ചാൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അതിൽ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ആ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇത് വേണമെങ്കിൽ മിക്സിയിൽ ചതച്ചെടുക്കാം. പക്ഷേ എൻ്റെ ഇങ്ങനെ ഒരു കല്ലുള്ളതുകൊണ്ട് ഞാനിതിൽ ചതച്ചെടുക്കുന്നു. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ തേങ്ങ. കുറച്ച് മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്ക് കപ്പ എന്തായി നോക്കാം. അത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിക്കൊടുക്കാം. ഫുള്ളായിട്ട് മാറ്റണ്ട, കുറച്ച് വെള്ളം അതിനകത്ത് ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം മാറ്റിക്കൊടുക്കാം. കാരണം നമുക്ക് ഈ വെള്ളം ഈ കറിയിൽ ഒഴിക്കാനുള്ളത്. അപ്പോൾ വെള്ളത്തോടു കൂടി തന്നെ വെച്ചേക്കണം. ഇനി ഒരു പാത്രം വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്കതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക്, 1 ടീസ്പൂൺ കടുകിടാം. അത് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും വറ്റൽ മുളക്, ജീരകം 1 ടീസ്പൂൺ ഇത്രയും ഇട്ട് അതൊന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 8-10 ചുവന്നുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വലിയ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് വട്ടത്തിലരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും 1 സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതാണ് അതിൻ്റെ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. അത് ഗോൾഡൻ ഷെയ്ഡ് ആവണം, അതുവരെ വഴറ്റണം. അത് കഴിഞ്ഞ് അതിൽ പച്ചമുളകും ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കുറച്ച് മതി, 1/4 ടീസ്പൂൺ വീതം മതിയാവും. ഏറ്റവും അവസാനം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി, തേങ്ങ അരപ്പും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. പച്ചമണം മാറുന്നതുവരെ വഴറ്റുക. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഉടയ്ക്കാനായിട്ട് നമ്മൾക്കിപ്പോൾ തവി കൊണ്ട് ഉടച്ചാലൊന്നും നന്നായിട്ട് ഉടയാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തടി കൊണ്ടുള്ള മത്താണ്, ഈ മോര് കടയുന്ന മത്താണ് എടുത്തിരിക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കുന്നത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് നല്ല ഹാർഡായിട്ടുള്ളൊരു സാധനം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം 1-5 മിനിറ്റ് നമുക്ക് ഇത് ഒരു സിം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അത് കറിയിൽ നല്ല മസാലയെല്ലാം നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും കഞ്ഞിയുടെ കൂടെ വിളമ്പാനും ഒക്കെ നല്ലൊരു കറിയാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.